ആലപ്പടമ്പ് കരിയാപ്പിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ മത്സ്യസംസ്കരണ കമ്പനിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. മത്സ്യസംസ്കരണ കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്ന അസഹ്യമായ ദുർഗന്ധവും പലതരം അലർജികളും ശ്വാസംമുട്ടലും മൂലം ജീവിതം ദുസ്സഹമായതായി പരിസരവാസികൾ പറയുന്നു. സ്വകാര്യ മത്സ്യസംസ്കരണ കമ്പനിയുടെ പ്രവർത്തനം മൂലം ജീവിതം ദുസ്സഹമായതോടെ സമരത്തിനിറങ്ങിയിരിക്കുകയാണ് ആലപ്പടമ്പ് കരിയാപ്പിലെ 100 കുടുംബങ്ങൾ. കാങ്കോൾ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിലെ 2 കമ്പനി പ്രവർത്തിക്കുന്നത്. അസഹ്യമായ ദുർഗന്ധം, ശ്വാസംമുട്ടൽ, ത്വക്ക് രോഗങ്ങൾ എന്നിവയെല്ലാം സഹിച്ചാണ് ഒരു വർഷത്തിലേറെയായി 2-3 വാർഡുകളിലുള്ളവരുടെ ജീവിതം. ഭക്ഷണം കഴിക്കാൻ ചന്ദനത്തിരി വരെ കത്തിച്ചു വെക്കണം എന്നതാണ് അവസ്ഥ. അസഹ്യമായ മണമാണ് ഈ കമ്പനി വന്നതിന് ശേഷം. ഈ മീനടിക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും വരാത്തൊരു മണം. ആ പോക്കുകളിൽ കൃത്യമായിട്ടും നമ്മൾ ജനങ്ങൾ താമസിക്കുന്ന ഇതിൽ കുഴിഞ്ഞ സ്ഥലത്താണ് ഈ കമ്പനി ഉള്ളത്. അപ്പോൾ ആ പോക്കുകളിൽ കൃത്യമായിട്ടും ജനങ്ങൾ താമസിക്കുന്ന ഭൂമിക്ക് ലെവലിനാണ് വരുന്നത്. അതുകൊണ്ട് അസഹ്യമായ മണം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ മേലാത്ത മണമാണ്. ഈ മണം കൊണ്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമുക്കൊരു നമുക്കെല്ലാവർക്കും ഇവിടെ കുഞ്ഞു ഇവർ ഞങ്ങൾ ജനിച്ചു വളർന്ന ആളാണിത്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു വീട്ടിലേക്കൊരു കല്യാണമോ കാര്യങ്ങളോ വരെ ഒരു കുഞ്ഞുങ്ങളെ വരെ നാളെ മറ്റു നമ്മുടെ കുട്ടികൾക്കൊരു കല്യാണം പോലും നടക്കാത്ത സാഹചര്യത്തിലേക്ക് ഇത്ര മണമുള്ള സ്ഥലത്തേക്ക് ആരെങ്കിലും വിടുവോ? കമ്പനിയുടെ പ്രവർത്തനത്തിനെതിരെ പഞ്ചായത്ത് തലം മുതൽ ജില്ലാ കലക്ടർക്കും പോലീസിനുമെല്ലാം നാട്ടുകാർ പരാതി നൽകിയിരുന്നു. എന്നാൽ കമ്പനി പൂർണ്ണമായും നിയമപരമായാണ് പ്രവർത്തിക്കുന്നത് എന്ന വാദമാണ് അധികൃതരുടേത്. അതേസമയം കമ്പനിയുടെ പ്രവർത്തനം പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട്. പൊലിവേഷന്റെ പെണ്ണുങ്ങൾ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്ന് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. പൊലിവേഷം വരുമ്പോൾ അവരെല്ലാം ക്ലീനാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്ന് വരേണ്ട കാര്യമില്ല. എന്നിട്ട് അവരോട് ആ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു റൂം ഒരുക്കി തരാം, 2 നിങ്ങൾ നിങ്ങളുടെ കുടുംബമായിട്ട് ഇവിടെ വന്ന് നിൽക്കുക, എന്നാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പലവട്ടവും നമ്മൾ പോയി ക്ഷേമ കെട്ടിയിരിക്കുവാണ്. മീൻ വണ്ടി തടയാൻ 2 നമ്മൾ പോയി, മീൻ വണ്ടി 2 മടക്കി വിട്ടു. ഇതിലപ്പുറം നമ്മൾ എന്നാ ചെയ്യേണ്ടത്? പഞ്ചായത്തുകാർ ഒന്നിനും ഇടപെടുന്നില്ല, പിന്നെ പാർട്ടിയിൽ നേതാക്കന്മാർ ഒന്നിനും ഇടപെടുന്നില്ല, പിന്നെ നമ്മളെ പോലെയുള്ള ഈ പാവങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ പറയണം. അതാണ് നമുക്ക് സഹിക്കത്തില്ല, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ മെമ്പറായ വാർഡാണിത്. കമ്പനിയിലേക്ക് വരുന്ന മീൻവണ്ടികൾ നാട്ടുകാർ തടഞ്ഞതുമൂലം ദിവസങ്ങളായി കമ്പനി അടച്ചിട്ടിരിക്കുകയാണ്. ഞാനീടെ കാഞ്ഞങ്ങാട് പോയാണ് മരുന്ന് മേടിക്കുന്നത്. ഇനിയിപ്പോ നാളെ പോകേണ്ടതാ. 15 ദിവസം കുടുംബം പോണോ ഈ അലർജി കാരണം. അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഈ മീൻ കമ്പനിയുടെ അലർജിയാണ്, ഒന്നെങ്കിൽ നിങ്ങൾ അവിടുന്ന് താമസം മാറുക, അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യത്തിന് എന്തെങ്കിലും തീരുമാനമാക്കാം അവിടെ ഉള്ളവരോട് എന്നിട്ട് പറയാൻ പറ്റും. എനിക്കിപ്പോ ഈ മരുന്ന് മേടിച്ച് ഇങ്ങനെ ദിവസവും കഴിക്കാൻ പറ്റുമൊന്നുമില്ല, അത്രയ്ക്ക് നമുക്കത്ര വലിയ കപ്പാസിറ്റി ഒന്നുമില്ല. അത് കാരണം ചോർച്ചയിൽ സഹിക്കാൻ പറ്റില്ല. എനിക്ക് എന്നാ ചെയ്യേണ്ടത് എനിക്ക് തന്നെ അറിയത്തില്ല. എല്ലാ അനുമതിയുമുണ്ട് എന്ന് അധികൃതർ പറയുമ്പോഴും കരിയാപ്പിലെ കുട്ടികളും വീട്ടമ്മമാരുമെല്ലാം ഒന്നടങ്കം പറയുന്നത് കമ്പനി സമ്മാനിക്കുന്ന ദുരിതങ്ങളുടെ കഥകളാണ്. നാട്ടുകാർ എന്തു പറഞ്ഞാലും അതൊന്നും തങ്ങളുടെ പ്രശ്നമേയല്ല എന്ന നിലപാടിലാണ് സർക്കാർ സംവിധാനങ്ങൾ. ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ സ്വന്തം വീടുകളിൽ ചന്ദനത്തിരി കത്തിച്ചു വെച്ച് ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുടെ ദുരിതം ആരോട് പറയാൻ? നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.